ഇതൊക്കെയാണ് ഈ ശ്രീധരനെ പോലെയുള്ള ആളുകളും വ്യക്തമാക്കിയത്. ശ്രീ രാജു പി നായർ, വന്ദേ ഭാരതിന്റെ ഒരു വരവ്, അത് താങ്കൾക്കും അറിയാം നമുക്കെല്ലാം അറിയാം, അപ്രതീക്ഷിതമായിരുന്നു, ആരും അറിഞ്ഞില്ല. ബി ജെ പി നേതാക്കളുടെ ഭാഗത്ത് നിന്ന് പോലും അങ്ങനെ ഒരു പ്രതികരണം കേട്ടിരുന്നില്ല നേരത്തെ. ഇനിയിപ്പോൾ അവർ അറിഞ്ഞിരുന്നു എന്നതിൽ വ്യക്തതയില്ല. സർക്കാരിനെയും ഔദ്യോഗികമായി അറിയിച്ച ശേഷമാണോ തയ്യാറെടുപ്പുകളോടെയാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും പ്രധാനമന്ത്രി അടുത്ത ദിവസം കേരളത്തിൽ എത്തുന്നുണ്ട്, അതിനും ആ ഘട്ടത്തിലായിരിക്കും ഫ്ളാഗ് ഓഫ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇതിനെ ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന നിലയിലാണ് സി പി ഐ എം വിലയിരുത്തുന്നത്. ഈ പറയുന്നത് പോലെ കൊട്ടിഘോഷിക്കപ്പെടേണ്ട ഒന്നല്ല, സാധാരണക്കാരായ ആളുകൾക്ക് പ്രാപ്യമാകുന്ന ഒരു യാത്രയല്ല വന്ദേ ഭാരതിൽ ഉള്ളത്. തീർച്ചയായും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള ഇപ്പോഴത്തെ നിലവിലെ ട്രെയിൻ സർവീസുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ സമയം കുറവ് ഉണ്ടാകും, കുറച്ചുകൂടി സമയം യാത്രക്കാരന് ലാഭിക്കാം എന്നതൊരു വസ്തുതയാണ്. അത് അംഗീകരിക്കുമ്പോൾ തന്നെ ഈ പറയുന്നത് പോലെ കൊട്ടിഘോഷിക്കേണ്ട ഒന്നല്ല എന്ന ഒരു നിഗമനം കൂടിയുണ്ട് സി പി ഐഎമ്മിന്. എന്താണ് അതിനോട് കോൺഗ്രസ് യോജിക്കുന്നുണ്ടോ? അല്ല, ഈ വന്ദേ ഭാരത് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു രാഷ്ട്രീയ അജണ്ടയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയ അജണ്ടയാണെങ്കിൽ പോലും ഒരു ട്രെയിൻ വരുന്നതിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കുറെ കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിൻ വരുന്നതിനെ സംബന്ധിച്ചോളം നമുക്ക് സ്വാഗതം ചെയ്യാൻ അതിന് സന്തോഷം മാത്രമേ ഉള്ളൂ, അതിനകത്ത് യാതൊരു തർക്കവും. രാഷ്ട്രീയമൊക്കെ രാഷ്ട്രീയ അജണ്ട എന്നൊക്കെ പറയുന്നത് എല്ലാ പാർട്ടികളും കാണിക്കുന്നതാണ്. പക്ഷെ ബി ജെ പിക്ക് അല്പത്തരത്തിന് രാഷ്ട്രീയം കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഈ വന്ദേ ഭാരത് നമ്മള് എന്താണ് വന്ദേ ഭാരത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചോദ്യം. നമ്മൾ വന്ദേ ഭാരത് കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ അതിനെ പരമാവധി അതിന്റെ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന രീതിയിൽ അതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് അനുസരിച്ചായിരിക്കണം അത് കൊണ്ടുവരേണ്ടത്. 2022 ഡിസംബറിലാണ് കേരളത്തിലെ രാജ്മോഹൻ ഉണ്ണിത്താൻ ഉൾപ്പെടെയുള്ള 3 എം പിമാര് ഇന്ത്യയുടെ ലോക്സഭയിൽ ഈ വന്ദേ ഭാരതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് റെയിൽവേ മന്ത്രി പറഞ്ഞത് വന്ദേ ഭാരത് ഇപ്പോൾ കേരളത്തിന് നൽകുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടില്ല. അതിന്റെ കാരണം അവിടുത്തെ ആക്സലറേഷൻ സ്പീഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് തീരുമാനിച്ചിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെയാണല്ലോ നമ്മുടെ നാട്ടിൽ വന്ദേ ഭാരതിൽ കേരളത്തിൽ തടയപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സാങ്കേതികമായ കാര്യങ്ങളുണ്ട്. മന്ത്രി പറഞ്ഞത് വാസ്തവമാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ 400-ലധികം വളവുകളുള്ള ഒരു റെയിൽവേ ട്രാക്കാണ് കേരളത്തിലെ റെയിൽവേ ട്രാക്ക്. അത് മാത്രമല്ല, നമ്മുടെ ഇപ്പോഴും മാനുവൽ സിഗ്നലിംഗ് സിസ്റ്റമാണ്, അത് മാറി നമുക്ക് ഓട്ടോമാറ്റിക് സിഗ്നലിംഗിലേക്ക് വരണം. അതുപോലെ തന്നെ റെയിൽവേ ഈ വളവുകൾ നിർത്തണം, വളവുകളെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ വന്ദേ ഭാരത് ഉദ്ദേശിക്കുന്ന സ്പീഡിലേക്ക് ഇത് എത്താൻ സാധിക്കുള്ളൂ. പക്ഷെ അതൊന്നുമില്ലാതെ ഇപ്പോൾ ഇത് അനുവദിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് അതിനു മുമ്പ് രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ഒരു മൈലേജ് ഉണ്ടാക്കി എടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ശ്രമമാണ്. അതിനെ ഞാൻ അതിന് അതൊക്കെ ചെയ്യാൻ ഒക്കെ അവർക്ക് വേണമെങ്കിൽ നമ്മളതിനൊന്നും നിഷേധിക്കാനൊന്നും പറ്റില്ല. അതൊക്കെ ചെയ്യുന്നവർ അതിന്റെ ധാർമ്മികതയെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്, അത്രേ ഉള്ളൂ. അതല്ലാതെ അതിനെപ്പോഴത്തേക്ക്, കാരണം ആ വാഹനം ഇന്ന് ജനശതാബ്ദി ഓടുന്ന അതേ സ്പീഡിൽ ഓടാനാണെങ്കിൽ എന്തിനെ വന്ദേ ഭാരത് എന്ന് വിളിക്കുന്നത്? അതിനെ വന്ദേ ഭാരത് എന്ന് വിളിക്കണ്ട, മറ്റൊരു ട്രെയിൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കുറെ കൂടി ടെക്നിക്കലി കുറെ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ട്രെയിൻ എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ ഇപ്പൊ 8 മണിക്കൂറാണ്, 7 മണിക്കൂറിന് മേലെയാണ് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെയുള്ള യാത്രാ സമയം പറഞ്ഞിരിക്കുന്നത്. അത് ആ 7 മണിക്കൂർ തന്നെ എന്തെങ്കിലും ചെറിയ മിനിറ്റ്സുകളുടെ വ്യത്യാസം അതിനകത്ത് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ സ്റ്റോപ്പിന്റെ എണ്ണം കുറഞ്ഞിരിക്കുന്നോണ്ടാണ്, അല്ലാണ്ട് ആ വാഹനത്തിന്റെ പൂർണ്ണമായിട്ടുള്ള നിലയിലേക്ക് എത്തിയത് കൊണ്ടല്ല. അതുകൊണ്ട് വന്ദേ ഭാരത് എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോഴത്തെ നിലയിൽ വലിയ പ്രതീക്ഷ നൽകുന്ന ഒന്നൊന്നും അല്ല. അതിന്റെ ചെലവ് ഉൾപ്പെടെ കൂടുതലാണെന്നുള്ളൊരു വസ്തുതയും കൂടി നിൽക്കുന്നുണ്ട്. പക്ഷെ അത് അതിനെ വെച്ചുകൊണ്ട് ഈ കെയറയിലിന് വേണ്ടിയിട്ടുള്ള വാദം നടക്കുന്നത് തികച്ചും എന്താ പറയാ, ഒരു ഇപ്പോഴത്തെ കെയറയിലിന്റെ സർക്കാർ എടുത്തിരുന്ന നടപടികൾ മുഴുവൻ ഇട്ടിട്ട് പിന്തിരിഞ്ഞ് ഓടേണ്ടി വരേണ്ടത് വന്നതിന്റെ ജാള്യത മറയ്ക്കുന്നതിന് വേണ്ടി, അല്ലാണ്ട് മറ്റൊന്നുമില്ല. ഗോവിന്ദൻ മാഷിന്റെ പ്രസ്താവനയൊക്കെ ഈ ജാള്യത മറക്കണം, ഈ ജാള്യത മറക്കുന്നതിനപ്പോലെ. ഇപ്പൊ ഞാൻ അല്ല അദ്ദേഹം ആ തരത്തിൽ എന്താണ് അവർ മുന്നോട്ട് വെച്ച, അതായത് സി പി എം നേതൃത്വം നൽകുന്ന ഇടത് സർക്കാരാണ് കെയറയിൽ എന്ന പ്രൊജക്ട് മുന്നോട്ട് വെച്ചത്, അതിൽ നിന്ന് ഒരു തരി പോലും പിന്നോട്ടില്ല എന്നല്ലേ പറഞ്ഞത്? മാത്രവുമല്ല ഇതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയാണ് ആത്യന്തികമായി വേണ്ടത്, അത് ലഭിക്കുവാനുള്ള സമ്മർദ്ദം തുടരും എന്നാണ് പറയുന്നത്. അല്ല, അത് പിന്നോട്ടില്ല എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈക്കിന് മുമ്പിൽ നിന്ന് മാത്രം പറയുന്ന ഒരു അഭ്യാസമായിട്ട് മാത്രമല്ലേ കാണാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇതൊന്നും ആയിരുന്നില്ലല്ലോ. ഇപ്പൊ കുഞ്ഞിക്കണ്ണൻ സഖാവിന്
വളരെ വലിയ ജനാധിപത്യ ബോധമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ പാരിസ്ഥിതിക പഠനം നടത്തണം, ആൾക്കാരെ വിശ്വാസത്തിലെടുക്കണം എന്നുള്ള വലിയ ജനാധിപത്യ ബോധമൊക്കെ ഉണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായി അവർ തന്നെ യു ഡി എഫിന്റെയും നേതൃത്വത്തിലെല്ലാം നടത്തിയ സമരം കുഞ്ഞിക്കണ്ണൻ സഖാവിന്റെ ഉൾപ്പെടെ സി പി എമ്മിന്റെ കണ്ണു തുറപ്പിച്ചു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഇതായിരുന്നില്ലല്ലോ ഒരു വർഷം മുമ്പത്തെ ഇവരുടെ ആറ്റിറ്റ്യൂഡ്. രാത്രി ആൾക്കാർ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയത്തും ആൾക്കാരുടെ വീടിനകത്ത് അതിക്രമിച്ച് കയറി വാതിൽ ചവിട്ടി പൊളിച്ച് അടുക്കളകത്ത് കുറ്റിയിട്ട സംഭവം നമ്മൾ കണ്ടില്ലേ? സ്ത്രീകളെ ഉൾപ്പെടെ വലിച്ച് പുറത്തിട്ട് ആക്രമം നടത്തി പോലീസിനെ ഉപയോഗിച്ച് കാണിച്ച കാര്യങ്ങളെല്ലാം നമുക്കറിയില്ല. അന്ന് ഈ യു ഡി എഫും കേരളത്തിലെ ജനങ്ങളും ചോദിച്ചല്ലോ, നിങ്ങൾ എന്തിനിപ്പത് ചെയ്യുന്നു, നിങ്ങൾക്ക് അനുമതി കിട്ടിയിട്ടുണ്ടോ, നിങ്ങൾക്ക് അനുമതി കിട്ടാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചല്ലോ. ഒരു കാരണവശാലും ഈ പദ്ധതിക്ക് അനുമതി ലഭിക്കില്ല എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. കേരളം പോലെ ഒരു സംസ്ഥാനത്തിന്റെ കേരളത്തിന്റെ ഭൂപ്രദേശത്തിനനുസരിച്ച് ഒരിക്കലും അനുയോജ്യമായ ഒരു പദ്ധതി അല്ല സിൽവർ ലൈൻ എന്നുള്ള കാര്യം നമുക്ക് യാതൊരു തർക്കവുമില്ല. ഇപ്പൊ തന്നെ ഒരു മഴയെ അതിജീവിക്കാൻ കേരളത്തിന് കഴിയാത്ത സാഹചര്യം, ഞാൻ അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല, അത്തരം വിഷയങ്ങൾ നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്തതുമാണ്. ഇതിപ്പോ ഇതിന്റെ രാഷ്ട്രീയമാണ്, ഇതിന്റെ രാഷ്ട്രീയമാണ്. പിന്നെ ഈ എം പി ഗോവിന്ദനെ ട്രോളുന്ന അദ്ദേഹം സ്വയം ട്രോളായതല്ലേ, ആരും അദ്ദേഹത്തെ ട്രോൾ ചെയ്തല്ലോ, അദ്ദേഹം ട്രോളായതല്ലേ. ഞാൻ ചോദിക്കട്ടെ, ആ യാത്രയിലുള്ള ഉടനീളം അദ്ദേഹം സ്വയം ട്രോളായി മാറുകയായിരുന്നു. കാരണം ഈ എവിടെ നമ്മുടെ ഷൊർണൂർ അടുത്ത് നിന്നിട്ട് അവിടെ സ്റ്റോപ്പ് പോലും ഇല്ലാത്ത ഒരു റെയിൽ സംബന്ധിച്ചോളം ഒരു യുക്തിയും ഇല്ലാത്ത ഒരു കാര്യം പറയാം. അതിനുശേഷം കുഞ്ഞിക്കണ്ണൻ സഖാവിനെ പോലെയും മറ്റ് സി പി എമ്മിന്റെ നേതാക്കന്മാർക്കും ആ യുക്തിയില്ലാത്ത പ്രസ്താവനയെ ന്യായീകരിക്കാൻ വേണ്ടി അതിനെ വൈകാരികമാവും. ഇപ്പൊ കുടുംബശ്രീ, കുടുംബശ്രീ എന്ന് പറയുന്നത് കുടുംബശ്രീ ഉണ്ടായതും സർവൈവ് ചെയ്തൊന്നും കേരളം ഉദ്ദേശിച്ചിട്ടാണോ? അല്ല, അതിൽ കൂടിയൊന്നും കുടുംബശ്രീക്ക് മറ്റു പല വൈവിധ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മറ്റൊരു കാര്യം. തീർച്ചയായും കുടുംബശ്രീ എന്നതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, കുടുംബശ്രീ എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് സാധാരണക്കാരായ ആളുകൾക്ക് വളരെ കുറഞ്ഞ ചെലവിൽ അടക്കം ഇതിൽ യാത്ര ചെയ്യാം എന്നതാണ്. നമ്മൾ മറ്റൊരു സംരംഭകത്വം എന്ന നിലയിലോ അല്ലെങ്കിൽ കേരളയിൽ വരുന്നതിലൂടെ അദ്ദേഹം പറഞ്ഞത് കേരളം മുഴുവൻ ഒരു നഗരമായി മാറുന്ന മറ്റൊരു സ്ഥിതി വിശേഷം ഈ കേരളയിലൂടെ ഉണ്ടാകുമെന്നാണ്. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം കെ ഹരിദാസ് ഇവിടെ സി പി എമ്മിന്റെ സാധാരണ ജനങ്ങൾ എന്നുള്ളതിന്റെ നിർവചനം മാറിയതിന്റെ പ്രശ്നമാണ്. സാധാരണ ജനങ്ങൾ എന്നുള്ള നിർവചനം സി പി എം തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് മാറി അതിൽ നിന്നും മാറിയിട്ടുണ്ട്. അതല്ലാതെ അവർ മധ്യവർഗത്തിന് അതിന്റെ മുകളിലേ ഉള്ളവരെയാണ്. അല്ലെങ്കിൽ അല്ല, സാധാരണക്കാരായ ആളുകൾ വീണ്ടും ജീവിത നിലവാരം ഉയരുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, അത് ഉയരുന്ന തെറ്റില്ല, പക്ഷെ അവർക്ക് വേണ്ടിയാണ് ഈ കേരളയിൽ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞത് അവർക്ക് പോലും ബോധ്യമില്ലാത്ത അല്ലെങ്കിൽ സാധാരണ മനുഷ്യന് ബോധ്യമില്ലാത്ത ഒരു ആർഗ്യുമെന്റ് ആണ്. ആ ആർഗ്യുമെന്റ് ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ദുരന്തഫലം എന്താ? ഈ സാധാരണ മനുഷ്യരെ ഞാൻ താങ്കളിലേക്ക് വരാം. അത്തരം വിഷയങ്ങൾ നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തതുകൊണ്ടാണ് ശ്രീ എം കെ ഹരിദാസ് ഇവിടെ ഈ വന്ദേ ഭാരത്